എല്ലാവർക്കും റെസിപ്പി ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഗ്രീൻ മസാല ക്രാബ് ഫ്രൈ ആണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ക്രാബ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ക്രാബ് ഫ്രൈക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. പിന്നെ വേണ്ടത് ഒരു 3 പച്ചമുളക് വേണം. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി നമുക്ക് ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിവിടെ നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് ഉപ്പാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതും കൂടി കുറച്ച് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വൃത്തിയാക്കി വെച്ച ക്രാബിലോട്ട് നമ്മുടെ ഈ ഗ്രീൻ മസാല നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. മസാല നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് ഇട്ട് എടുക്കാം. ഇപ്പോൾ ക്രാബ് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അത്യാവശ്യം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രാബ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു സൈഡ് ക്രാബ് ഫ്രൈ ആവണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്രാബ് ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ക്രാബിൻ്റെ കാലും രണ്ടും ഇട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രാബ് രണ്ട് സൈഡും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഗ്രീൻ മസാല ക്രാബ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.